നമസ്കാരം. കേരളത്തിലെ പെൺകുട്ടികളോട് പറയാനുള്ളൊരു കാര്യമാണ്, അതായത് ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സ്വമേധയാ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഈ നാട്ടിൽ അച്ഛനമ്മമാർ, സഹോദരന്മാർ ഇവരുടെയൊക്കെ ജീവിതം വഴിമുട്ടി ചിലപ്പോൾ ജീവനൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്ന് ഒരു ഉദാഹരണം ബോധ്യപ്പെടുത്തുകയാണ്. തൃശൂർ സ്വദേശിയായ വിപിൻ എന്ന 26 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഇക്കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തൊരു സംഭവം പുറത്തു വന്നിരുന്നു. സംഭവം മനസ്സിലാക്കിയത്, അതായത് സഹോദരിയുടെ കല്യാണത്തിന് ആഭരണമെടുക്കാൻ വേണ്ടി അമ്മയെയും സഹോദരിയെയും സ്വർണ്ണക്കടയിൽ കൊണ്ടിരുത്തിയതിന് ശേഷം അദ്ദേഹം ഈ സ്വർണ്ണക്കടയിൽ നിന്ന് അവരെടുക്കുന്ന സ്വർണത്തിന് വേണ്ടി പണമടയ്ക്കാൻ സ്വകാര്യ ബാങ്കിൽ വായ്പ തരപ്പെട്ടിരുന്നു. ആ വായ്പ പണം പോയി മേടിച്ചു കൊണ്ടുവന്ന് സ്വർണത്തിന് പണമടയ്ക്കാമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം അവിടേക്ക് പോകുന്നു. നിങ്ങൾ സ്വർണമെടുക്കൂ, ഞാൻ പണവുമായി തിരികെ വരാമെന്ന് പറയുന്നു. ആ യുവാവ് ഈ ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വായ്പ തരാൻ കഴിയില്ല, കാരണം കേവലം 3 സെന്റ് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ കഴിയുന്ന സാധു കുടുംബമാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി സ്വർണമെടുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ വായ്പ നിഷേധിച്ചു എന്നറിയുമ്പോൾ സഹോദരിയെയും അമ്മയെയും സ്വർണ്ണക്കടയിൽ ഇരുത്തിയിട്ട് വന്ന ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു ഇരുളടയൻ, അത് മനസാക്ഷിയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയും. ഇനി എന്ത് ചെയ്യും? അഭിമാനബോധം കൊണ്ട് ഒരുപക്ഷെ ഈ നാട്ടുകാരുടെയും സഹോദരിയുടെയും അമ്മയുടെയും എല്ലാവരുടെയും മുന്നിൽ അപമാനം കൊണ്ട് തല താഴ്ത്തേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞ ആ ചെറുപ്പക്കാരൻ വീട്ടിനുള്ളിൽ ചെന്ന് ഒരു തുണ്ട് കയറിൽ തൂങ്ങി മരിക്കുമ്പോൾ ആ വ്യക്തി അനുഭവിച്ച മാനസിക വിഷമത്തെക്കുറിച്ച് സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ. ഇതൊരു പക്ഷേ ഒരു വിപിൻ്റെ മാത്രം അവസ്ഥയായിരിക്കില്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർ ഇങ്ങനെ അറിയപ്പെടാതെ പോയിട്ടുണ്ട്. മുമ്പ് പത്രങ്ങളിൽ വായിച്ച ഓർമ്മകളുണ്ട്. അതായത് കല്യാണ മണ്ഡപത്തിലേക്ക് മകളെ പറഞ്ഞുവിട്ടതിന് ശേഷം തൂങ്ങി മരിച്ച അച്ഛൻ്റെ കഥ വായിക്കാനിടയായിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ നിലനിൽക്കുന്ന സ്ത്രീധനമെന്ന ഒറ്റ ദുരാചാരം കൊണ്ടാണ്. ആ സ്ത്രീധനം കൊണ്ട് എന്നെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കണ്ട എന്ന് നമ്മുടെ നാട്ടിലെ സഹോദരിമാർ തീരുമാനമെടുത്താൽ തീരാൻ പോകുന്നൊരു പ്രശ്നമാണ്. അച്ഛനും അമ്മയ്ക്കുള്ളത് എന്തായിരുന്നാലും അത് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഒതിച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത്. ആ ഒരു തീരുമാനം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ പൊന്നും പണവും കണ്ടുവരുന്നവർ ഒരു കാലത്തും അവരുടെ മനസ്സ് പൂർണ്ണതോതിൽ നിങ്ങളെ സ്നേഹിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ ധരിക്കരുത്. എത്രയെത്ര സംഭവങ്ങൾ! ഏറ്റവും ഒടുവിൽ വിസ്മയുടെ സംഭവം ഈ നാട് കണ്ടു. എറണാകുളം പെരുമ്പാവൂരിൽ മോഫിയ പർവീനെ നമ്മൾ കണ്ടു, എന്നിട്ടും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഏറ്റവും ഒടുവിൽ വിപിൻ എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് സ്വന്തം സഹോദരിക്ക് മുന്നിൽ അദ്ദേഹത്തിന് തന്നെ കൊണ്ട് കഴിയാതെ പോയി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് ഈ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. സ്വർണ്ണക്കടയിൽ നിന്ന് സഹോദരൻ പണവുമായി വരാത്തത് എന്തുകൊണ്ടെന്ന പല ചിന്തയിൽ ഉത്തരവാദിത്തമില്ലാത്ത ചെറുപ്പക്കാരനെന്നൊക്കെ അവർ ചിലപ്പോൾ വിമർശിച്ചുകൊണ്ടായിരിക്കാം വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തുമ്പോൾ ആ രംഗം കാണുമ്പോഴായിരിക്കും അവർ തിരിച്ചറിഞ്ഞത് ഒരു വ്യക്തിയുടെ നിസ്സഹായാവസ്ഥ എന്തായിരിക്കുമെന്ന്. നമ്മുടെ സമൂഹം ഇനിയെങ്കിലും മാറണ്ടേ? ഈ ദുരാചാരം, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിൽപ്പന ചരക്കാക്കി, അതായത് ഈ മാടുകളെ വിൽപ്പന ചെയ്യുന്ന ചന്തകളുണ്ട്, അതേപോലത്തെ അവസ്ഥയാണ്. ഒരു മാടിനെ കാണുന്നു, ഇതിന് വിലയിടുന്നു, കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പൊന്നും പണവും കൊടുത്താണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ആ രീതിയിലുള്ള അവസ്ഥയിലാണ് കേരളത്തിലെ വിവാഹങ്ങൾ നടക്കുന്നൊരു രീതി ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിനെ പൊളിച്ചെഴുതാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പൊന്നും പണവും ആർഭാടങ്ങളുമല്ല, ജീവിതമാണ് വലുത്. ജീവിതത്തിന് വേണ്ടത് രണ്ടു പേർക്കും തൊഴിലും സാമ്പത്തിക അടിത്തറവുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരവസ്ഥയിൽ എത്തിയതിനു ശേഷം അവർ അധ്വാനിച്ചത് മുഴുവനും അവരെ കടബാധ്യതയിൽപ്പെടുത്തി നിങ്ങൾ കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ആ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ ആ കുടുംബവുമൊക്കെ ജീവിക്കുന്നത്? അവരുടെ മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ചൊക്കെ ഓരോ സഹോദരിമാരും ഒന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും നാളെ ഒരു രക്ഷിതാവാകുന്നതാണ്. ആ ദുരവസ്ഥയിൽ ചെന്ന് പെടുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവർ അവരുടെ ശിഷ്ടകാലം ജീവിച്ചു തീർക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഓരോ വ്യക്തിക്കും ചിന്തയുണ്ടാകണം. അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്, പെൺകുട്ടികളുടെ ചിന്തയാണ് ഈ വിഷയത്തിൽ തീക്ഷ്ണമാകേണ്ടത്. അവർ തീരുമാനമെടുത്താൽ
ഈ വിഷയത്തിൽ ഒരു അറുതി വരും. കാര്യം വിവാഹമെന്ന മാർക്കറ്റിൽ നിങ്ങൾ എന്നെ കണ്ടാണ് വിവാഹം കഴിക്കാൻ വന്നതെങ്കിൽ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്പാദ്യമല്ല, നിങ്ങളെന്ന വ്യക്തിയെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന വ്യക്തിക്ക്, നിങ്ങളുടെ സമ്പാദ്യം മോഹിച്ച് വന്നവർക്കൊരിക്കലും നിങ്ങളോടായിരിക്കില്ല താല്പര്യം. അവരുടെ കണ്ണെപ്പോഴും നിങ്ങളുടെ പിന്നാമ്പുറങ്ങളിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും സ്വർണത്തിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ വിപിൻ എന്ന ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു മരണത്തിന് കീഴടങ്ങുമ്പോൾ കുറേ പേരുടെയെങ്കിലും കണ്ണ് തുറപ്പിച്ചാൽ അത് ഈ സമൂഹത്തിനൊരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അയാൾ അനുഭവിച്ചൊരു മനോവിഷമുണ്ട്. അതായത് സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് ഇനി തനിക്കൊന്നും ചെയ്യാനില്ല. ആ കുട്ടിക്ക് അച്ഛനും അമ്മയുമുണ്ട്, പക്ഷേ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. കേവലം 3 സെന്റ് ഭൂമിയിൽ കിടക്കേണ്ടി വരുന്നവരുടെ വരുമാനം എന്തായിരിക്കും, കരുതൽ എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാം. ആ വിവാഹം കഴിക്കാൻ വന്ന ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ട സ്വർണം എന്തായിരിക്കും, അല്ലെങ്കിൽ പണം എന്തായിരിക്കും എന്നൊക്കെ ഈ വിപിൻ്റെ ദൈനംദിന ഉറക്കം കെടുത്തിയിട്ടുണ്ടാകാം. ജീവിച്ചിരുന്നിട്ട് ഇനി കാര്യമില്ല എന്ന് ചിന്തിക്കേണ്ടി വരുന്നത് സ്വന്തം സഹോദരിയുടെ വിവാഹത്തെയും അവളുടെ വരുംകാല ജീവിതത്തെയൊക്കെ ഓർത്താണ്. ഇങ്ങനെ കഴിവില്ലാത്തൊരു ചെറുപ്പക്കാരനായി ഈ ഭൂമിയിൽ ജീവിക്കണമോ എന്ന് വിപിന് തോന്നിയത് എന്തുകൊണ്ടെന്നാൽ ഈ വിവാഹം എന്ന ദുരാചാരം ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇവിടെയാണ് സമൂഹം മാറി ചിന്തിക്കേണ്ടത്. ഓരോ പെൺകുട്ടികളും ചിന്തിക്കുക, നിങ്ങൾ അഭ്യസ്തര വിദ്യരാകുക, ജോലി കണ്ടെത്തുക, രണ്ടു പേർക്ക് വരുമാനമുണ്ടെങ്കിൽ ഇന്ന് ഈ നാട്ടിൽ സുഗമമായി ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ അതുപോരാ, നമ്മുടെ ജീവിതം സേഫാക്കാൻ, സുരക്ഷിതമാക്കാൻ മറ്റൊരു തലമുറയിലെ 2 പേർ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ പണവും എനിക്ക് തരണം, അവരുടെ ഓഹരി എനിക്കുള്ളതാണെന്നൊക്കെ ചിന്തിക്കുന്നത് ഈ ലോകത്ത് എന്ത് തരം ആചാരമാണ്? അവർ നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കാലശേഷം അതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് എന്നായിരുന്നാലും നമുക്ക് കിട്ടും. അതുവരെ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നതല്ലേ ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വിഭിന്നെ കണ്ട് മാറേണ്ടതാണ്. ഒരു സഹോദരനെയോ ഒരച്ഛനെയോ ഒരമ്മയെയോ നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വൻ കടബാധ്യതയിലേക്ക് തള്ളിവിടില്ല, പ്രതിസന്ധിയിലേക്ക് തള്ളിവിടില്ല എന്നൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾ ഒരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്ന വലിയൊരു ആദരവായിരിക്കും അത്. അത്തരത്തിലുള്ള ചിന്താഗതികൾ ഈ നാടിൽ ഉണർന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയും ഇനിയുമുള്ള കാലഘട്ടങ്ങളിലും ഇത്തരം വിപിന്മാർ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവരുടെ ജീവിതം ഇങ്ങനെ ജനിച്ച് വൃദ്ധാവായി തീരുന്നത് കണ്ടുനിന്നിട്ട് കുറച്ച് ദിവസം നമുക്ക് വിഷമിക്കാം, അത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകാം. അതാണോ വേണ്ടത്, അതോ ഒരു മാറ്റമാണോ വേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് വിപിൻ തുറന്നു വെച്ചിട്ട് പോയിട്ടുള്ളതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.